ജയ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് റമീസ് വാഹനമടത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന വിവരം പുറത്തു വരികയാണ്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനിരിക്കുകയായിരുന്നു വീണ്ടും കസ്റ്റംസ് എന്ന് മനസ്സിലാക്കുന്നു. ഷിജു ചേരുകയാണ്, ഷിജു വിവരങ്ങൾ. ജിമ്മി, ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നോട്ടീസ് നൽകി കാത്തിരിക്കുകയായിരുന്നു. അതായത് ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ കേസിലെ പ്രധാന പ്രതിയുടെ സുഹൃത്തു കൂടിയായ റമീസ്, അഴീക്കോട് മൂന്ന് നേരത്തെ സ്വദേശിയായ റമീസ്, ഇന്നലെ വാഹനാപകടത്തിൽ മരിക്കുന്നത്. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഇയാളുടെ ബൈക്കിൽ ഒരു കാറ് ഇടിക്കുകയായിരുന്നു. ഈ അപകടത്തിലാണ് ഇന്നലെ രാത്രി ഇദ്ദേഹം മരിക്കുന്നത്. ഈ സംഭവത്തിൽ കസ്റ്റംസ് ചില ദുരൂഹതകൾ അതിൽ കസ്റ്റംസ് പറയുന്നത് ഈ അർജുൻ ആയങ്കിയുടെ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചില നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന വ്യക്തിയാണ് റമീസ്. റമീസിന്റെ വീട്ടിൽ തങ്ങൾ പരിശോധന നടത്തിയിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട് ഹാജരാകാൻ, ചോദ്യം ചെയ്യലിന് ഹാജരാകണം ആവശ്യപ്പെട്ട് നോട്ടീസ്, രേഖാമൂലം നോട്ടീസും നൽകിയിട്ടുണ്ട്. ആ നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. അദ്ദേഹത്തോട് ഇന്നലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗകര്യമുള്ള അടുത്ത ദിവസമോ ഹാജരാകണം എന്നായിരുന്നു നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ചോദ്യം ചെയ്യലിന് കാത്തിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു അപകട മരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ കസ്റ്റംസ് ഒരു ദുരൂഹത കാണുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണം എന്ന ഒരു നിലപാടിലാണ് കസ്റ്റംസ് നിൽക്കുന്നത്. ജിമ്മി, ഷിജു, ഈ അപകടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ വാഹനം ഇടിച്ച കാർ ആരുടെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഭവമാണല്ലോ. ആരാണ് ഇടിച്ചതെന്നറിയാം. അപ്പോൾ ആ രീതിയിലൊക്കെ അന്വേഷണം പുരോഗമിക്കില്ലേ? തീർച്ചയായും അക്കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസാണ് അന്വേഷണം നടത്തുന്നുണ്ട്. കസ്റ്റംസ് ഇക്കാര്യത്തിൽ ചില ദുരൂഹതകൾ കാണുന്നു. കാരണം ഒരു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ച ഒരു പ്രതി, ക്ഷമിക്കണം, ഒരു വ്യക്തി, അദ്ദേഹം പെട്ടെന്ന് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു രാത്രി ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ആ കാറ് അപകടത്തിൽ കാറ് ഇടിച്ച് ബൈക്കിൽ വന്ന് കാർ ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അപകടത്തിൽ മരിക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റേതെങ്കിലും, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്ത് സംഘം ഇത്തരത്തിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാറുള്ളത് പതിവാണ്. അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു അപകടമാണോ അതോ ഒരു സാധാരണ വാഹന അപകടമാണോ എന്ന കാര്യത്തിലാണ് അന്വേഷിക്കേണ്ടത്. ഏതായാലും കാറിൽ സഞ്ചരിച്ചവരുടെ വിശദാംശങ്ങൾ അടക്കം കസ്റ്റംസും ശേഖരിക്കുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള വ്യക്തികളാണോ അതോ ഒരു സാധാരണ റോഡ് അപകടമാണോ എന്നാണ് കസ്റ്റംസ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. അക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണവും വേണം എന്ന നിലപാടാണ് കസ്റ്റംസിനുള്ളത്. ഇക്കാര്യത്തിൽ കസ്റ്റംസ് കൂടുതൽ പരിശോധനകൾ വരും ദിവസം നടത്തിയേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജിമ്മി.